ശ്രീയുടെ വിവാഹ വാർത്ത വ്യാജമായിരുന്നോ? മഴവിൽ മനോരമ നമ്മളെ പറ്റിക്കുകയായിരുന്നോ? അതേ എന്ന് വേണം കരുതാൻ. തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ലൈവിൽ വന്നുകൊണ്ടാണ് അനുശ്രീ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തിയത്. അനുശ്രീയുടെയും റേജിൻ്റെയും പ്രണയത്തെ സംബന്ധിച്ച് ഒന്നും ഒന്നും മൂന്നിൽ കണ്ടതെല്ലാം വെറും നാടകം മാത്രമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കല്യാണത്തെപ്പറ്റി താനിപ്പോൾ ചിന്തിക്കുന്നില്ലെന്നും കല്യാണം ഇപ്പോൾ അടുത്തുണ്ടാവില്ലെന്നും നടി പറയുന്നു. ഫേസ്ബുക്ക് ലൈവിൽ വന്ന അനുശ്രീ തൻ്റെ സ്വതസിദ്ധമായ നിഷ്കളങ്കതയിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയായിരുന്നു. പത്തനാപുരത്തെ കമുകുഞ്ചേരിയിലുള്ള തൻ്റെ വീട്ടിൽ വെച്ചാണ് അനുശ്രീ ലൈവ് വന്നത്. പ്രേക്ഷകരുടെ മെസ്സേജിനൊന്നും താൻ റിപ്ലൈ കൊടുക്കുന്നില്ല എന്ന പരാതി എല്ലാവരും പറയാൻ തുടങ്ങിയതുകൊണ്ടാണ് താനിപ്പോൾ ലൈവിൽ വന്നതെന്ന് അനു വ്യക്തമാക്കുന്നു. ഇതാദ്യമായാണ് അനുശ്രീ ഫേസ്ബുക്കിൽ ലൈവ് വരുന്നത്. താൻ ആദ്യമായി വരുന്നതിനാൽ ഇതിൻ്റെ രീതികളൊന്നും അറിഞ്ഞുകൂടെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുശ്രീ ലൈവ് തുടങ്ങുന്നത്. മഴവിൽ മനോരമയിലെ ആ പ്രോഗ്രാമിൽ തൻ്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം കണ്ടതിൽ യാതൊരു സത്യവുമില്ലെന്ന് വ്യക്തമാക്കുന്ന അനു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണെന്നും പറയുന്നുണ്ട്. ആത്മസഖി സീരിയലിലെ റേജനും പൊന്നമ്പിളി സീരിയലിലെ രാഹുലിനും സിനിമാ രംഗത്തു നിന്നുള്ള ഒരു ആരാധിക എന്ന നിലയ്ക്ക് സർപ്രൈസ് കൊടുക്കാനാണ് അനുശ്രീ ഈ പരിപാടിയിലൂടെ വിചാരിച്ചിരുന്നത്. എന്നാൽ ചില കാരണങ്ങളാൽ രാഹുലിന് ഈ പരിപാടിക്ക് എത്താനാകാതിരിക്കുകയും തുടർന്ന് ഈ പരിപാടിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുകയുമാണ് ഉണ്ടായതെന്ന് അനുശ്രീ വ്യക്തമാക്കുന്നു. തമാശയ്ക്ക് വേണ്ടി റിമി ടോമിയോടൊപ്പം പാട്ടുപാടുകയും കൗണ്ടർ അടിക്കുകയും ചെയ്തു എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊന്നുമില്ല എന്ന് അനുശ്രീ വ്യക്തമാക്കുന്നു. താൻ ഇപ്പോഴൊന്നും കല്യാണം കഴിച്ച് പോയില്ലെന്നും ഇനി കുറച്ച് സിനിമകൾ ചെയ്ത് കഴിഞ്ഞുകൂടുകയാണ് താനെന്നും അനുശ്രീ പറഞ്ഞു. സിനിമാ ഫീൽഡിലുള്ള ഒരാളെ തന്നെയാണോ അനുശ്രീ വിവാഹം കഴിക്കുക എന്ന ഒരു പ്രേക്ഷകൻ്റെ സംശയത്തിന് അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ലെന്നും അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്നും നടി പറഞ്ഞു. പുതിയ പ്രൊജക്റ്റിലൊന്നും കമ്മിറ്റഡ് ആയിട്ടില്ല എന്നും സ്ക്രിപ്റ്റുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നും അനു പറഞ്ഞു. ശരിക്കും ആ പരിപാടി കുറേ ആൾക്കാരെ പറ്റിക്കലായിരുന്നു എന്ന് അനുശ്രീ തൻ്റെ ലൈവിൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ വാർത്ത കേട്ട് തെറ്റിദ്ധരിച്ചതിൽ ഞങ്ങളും ഖേദം പ്രകടിപ്പിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ, കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. Thank you for watching.